അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിശുദ്ധ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപടി ആയിരിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ആദരണീയനായ കർത്താവിൽ ബഹുമാനിക്കുന്ന പാസ്റ്റർ എ എം വർഗീസ് അവരുകൾ മറ്റൊരു പേരിലാണ് പലപ്പോഴും എല്ലാവരാലും അറിയപ്പെടുന്നത്. ഭൂട്ടാൻ കുഞ്ഞുമോൻ ചായൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂട്ടാനിൽ ഓവർസീറായി കഥാനദാസൻ അവിടെ ആയിരിക്കുന്നു. ഞാൻ യു എസ് എൽ പോയ സമയത്ത് കഥാനദാസനുമായിട്ട് ഒരുമിച്ചുള്ള ആത്മീയ കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവിടുന്ന് സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവത്തിലൂടെ അനുഗ്രഹീതമായ ദൈവവചനങ്ങളൊക്കെ കേൾപ്പാൻ ദൈവോടുന്ന് സഹായിക്കട്ടെ. ഇന്ന് പകലിലും നമ്മുടെ മധ്യത്തിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഏറിയ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഗസ്റ്റിനെയൊക്കെ ലഭിക്കാനിടയായത്. ഇന്ന് പകലിൽ കേൾപ്പാനിടയായത് നല്ല ഒരു അക്വില്ല ആൻഡ് പ്രിസ്കില്ല കുടുംബം. ദൈവ മക്കളോട് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നമ്മുടെ യൂട്യൂബിൽ അമീൻ സ്തോത്രം അത് കയറി നിങ്ങൾ ആ സന്ദേശം കേൾക്കണം. കഥാനദാസൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ദൈവിക സന്ദേശം എല്ലാവരും കേൾക്കണമെന്നുള്ളത്. ഇന്ന് പകലിൽ ഈ ഹാൾ നിറഞ്ഞ് ദൈവമക്കളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് രാത്രിയിൽ അമീൻ ആൾക്കാരുടെ എണ്ണം കുറയുവാനിടയായത്. എങ്കിലും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ആ മെസ്സേജ് കേൾക്കുവാനുള്ള അവസരം നമുക്ക് ഇനിയുമുണ്ട്. സ്തോത്രം. ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അക്വിലാസ് പ്രിസ്കില്ല പോലെയുള്ള കുടുംബങ്ങളെയാണ്. സ്തോത്രം. ഞാൻ ജസ്റ്റ് ഒരു മുഖവരിയായിട്ട് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാവർക്കും ആ വചനം കേൾക്കുവാനുള്ള സംവിധാനം ദൈവസഭ ഒരുക്കിയിട്ടുണ്ട്. അത് കേൾക്കണം. കേൾക്കുക മാത്രമല്ല, നമ്മുടെ അറിവ് ചീർപ്പിക്കുന്നത് മാത്രമായിട്ടല്ല, മറിച്ച് അതനുസരിച്ച് ജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ധാരാളമായി നൽകിത്തരട്ടെ. ഈ രാത്രിയിലും കഥാനദാസൻ അനവധി അനുഭവങ്ങളിലൂടെ ദൈവനെ നമ്മോട് പങ്കുവെക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കഥാനദാസനുമായി സംസാരിച്ച നിമിഷങ്ങളൊക്കെ ഹാസ്യരൂപേണ വളരെ ശക്തമായ ദൈവിക അനുഭവങ്ങളും ആലോചനകളുമൊക്കെ നമ്മുടെ മധ്യത്തിൽ പങ്കുവെപ്പാനിടയായിത്തരും. അതിന് ഞാൻ സമയം വേർതിരിക്കുന്നു. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി മാതളപ്പഴം ഇങ്ങനെ വേണം എന്നാണ്. എന്തിനാ ഈ പൊന്മണി മാതളപ്പഴം എന്ന് ചോദിച്ചാൽ, പുരോഹിതൻ അകത്ത് ജീവനോടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആമീൻ അറിയുവാനുള്ള ഒരു മുഖാന്തരമാണ് ഏതെന്ന് പറയുന്നത്, ഈ പൊന്മണി മാതളപ്പഴം. ആ ശബ്ദം കേൾക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ജീവനോടെ ഇരുന്ന് പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. എന്നതുപോലെ തന്നെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നമ്മുടെ നാവിൽ നിന്ന് ആമേൻ സ്തോത്രം സ്തുതിയും സ്തോത്രവും ഉയരുവാനിടയാകണം. സ്തുതിയും സ്തോത്രങ്ങളും ഉയരുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന സത്യമെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നമ്മളുടെ ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. രണ്ടൊരു ചത്ത അനുഭവമല്ല ആമേൻ. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. ആമേൻ സ്തോത്രം. സങ്കീർത്തനത്തിലുടനീളം വായിക്കുന്ന വചനങ്ങളൊക്കെ ആമേൻ സ്തോത്രം. അവൻ എൻ്റെ നാവിലെ ബന്ധനങ്ങളെ അഴിച്ചു, ഞാൻ മൗനമായിരിക്കാതെ യഹോവയ്ക്ക് സ്തുതിപ്പാടേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പണ്ടത്തെ ദൈവമക്കളുടെ ആരാധനകൾ സസൂക്ഷ്മം ആമീൻ വീക്ഷിച്ചാൽ ആമീൻ നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് അന്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പണ്ടാരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ആമീൻ ബ്രദറിൻ ചർച്ചിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആമീൻ. അതൊരിക്കലും ഉണ്ടാകല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ വെളിപ്പെടുമോ അവിടെ ശക്തമായ ആരാധന വെളിപ്പെടുവാനിടയാകും. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ അവർ ശക്തമായി ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന് ഞാൻ ഇങ്ങനെ ശീർഷകം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവനിഷേധികളായ മൂടന്മാരുടെ നടുവിൽ
ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ബുദ്ധിമാന്മാർ. ആമേൻ. സങ്കീർത്തനത്തെ പല നിലകളിൽ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മൾ പതിവായി ഒരു ട്രഡീഷണൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, അതിൻ്റെ ഹെഡിങ്, അതുപോലെ തന്നെ ഡിവിഷൻസ് എന്നൊക്കെ. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയുവാൻ, ദൈവനിഷേധികളായ മൂഢന്മാരുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ബുദ്ധിമാന്മാർ. അതിനകത്ത് തന്നെ രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ദൈവനിഷേധികളായ മൂഢന്മാർ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മൂഢന്മാരെന്ന് പറയുന്നത് പഠിപ്പില്ലാത്തവരല്ല. ആമേൻ. ഡിഗ്രി ഇല്ലാത്തവരൊന്നുമല്ല. ആമേൻ. ഡോക്ടറേറ്റ് എടുത്ത വ്യക്തികൾ പോലും എന്തായി മാറാം? ദൈവവചന അടിസ്ഥാനത്തിൽ മൂഢന്മാരായി മാറാം. ആമേൻ. ദൈവമില്ല എന്ന് പറയുക മാത്രമല്ല, ദൈവം ഇല്ല എന്ന് പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തി വെളിപ്പെടുത്തുകയാണ് എങ്കിൽ ആ വ്യക്തിയും ആരാണ്? മൂഢനാണ്. ദൈവമില്ല എന്ന് തത്വജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട്, യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ആമീൻ ഒരുവന് പറയുന്നതിനേക്കാളും ഉപരിയായി ദൈവം ഇല്ല എന്നുള്ള നിലയിൽ നമ്മുടെ പ്രവൃത്തി തുടർന്നാൽ നാമും ദൈവവചന അടിസ്ഥാനത്തിൽ ആരാകുന്നു? മൂഢനാകുന്നു. എന്തെന്ന് ചോദിച്ചാൽ, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവവചനം പറയുന്നത് അവർ മൂഢന്മാരാണ്. വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നത് ആമീൻ നിർത്തണമെങ്കിൽ ആ ദൈവികമായ വിചാരം നമ്മൾ ഉണ്ടാകണം. ദൈവികമായ വിചാരം നമ്മൾ ഇല്ല എങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആമീൻ ആ മ്ലേച്ഛമായ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. അവരെ വചനം വിളിക്കുന്നത് മൂഢന്മാരെന്നാണ്. പുതിയ നിയമത്തിൽ മൂന്ന് വ്യക്തികളെ, ആ വ്യക്തികൾ തുടരുന്നതായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂഢന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികൾ തുടരുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വേഗത്തിൽ ഒന്ന് ആമീൻ ആ വാക്യങ്ങൾ മാത്രം പറഞ്ഞു വിട്ട് കർത്താവിൻ്റെ ദാസന് ആമീൻ സമയം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ മൂന്ന് വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ, ആരാ ഈ മൂഢന്മാരെന്ന് പറയുന്നത്? ആമീൻ. ഹു ഈസ് ഫോളിഷ്? ആരാണ് മൂഢന്മാരെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവം അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അടുത്തത്, ദൈവവിഷയമായി സമ്പന്നനല്ലാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യവും ഇങ്ങനെയാകുന്നു. അങ്ങനെയെങ്കിൽ ആ വായിച്ച വാക്യത്തിനകത്ത് ആരാ മൂഢന്മാരെന്ന് ചോദിച്ചാൽ, ദൈവവിഷയമായി സമ്പന്നനാകാതെ ഭൗതികമായ വിഷയങ്ങളിൽ സമ്പന്നനാകുന്ന വ്യക്തിയെ തിരുവചനാടിസ്ഥാനത്തിൽ മൂടാ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞ ആശയം ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. 12-ാം അധ്യായം 15 മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ആമീൻ വലിയൊരു ധനവാനായിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ധനവാൻ മാത്രമല്ല, ഇത്രമാത്രം ഭാവിയെക്കുറിച്ച് പദ്ധതിയിടുന്ന ആമീൻ എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമീൻ ധനവാനായിരിക്കുന്ന മനുഷ്യൻ, രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യൻ, കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല ഭാവിയെക്കുറിച്ച് പദ്ധതിയൊക്കെ ഇടുന്ന ഈ വ്യക്തിയെ നോക്കിക്കൊണ്ട് ആമീൻ കർത്താവ് വിളിക്കുന്നത്, മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഇതിൻ്റെ അർത്ഥം ഭൗതികമായ നന്മ നേടണ്ട എന്നല്ല, മറിച്ച് ഭൗതികമായ നന്മ നേടുമ്പോൾ തന്നെ ആത്മീയമായ വിഷയങ്ങളിൽ നാം സമ്പന്നരാകുന്നില്ല എങ്കിൽ. കേരളത്തോടുകൂടി ഞാൻ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ. ആമീൻ. പ്രസംഗകരായ ഞങ്ങൾ, വിശ്വാസി മക്കളായ നമ്മൾ ഓരോരുത്തരും ഭൗതികമായ വിഷയങ്ങളുടെ പുറകിൽ ഇങ്ങനെ
പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക, പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ഭൗതികമായ നേട്ടം വേണ്ട എന്നല്ല പറഞ്ഞത്, ഭൗതികമായ നേട്ടങ്ങളുടെ പരക്കം പാച്ചിന്റെ ഇടയിൽ ആമേൻ ആത്മീക വിഷയങ്ങളിൽ പാപ്പരത്വം തുടരുന്ന വ്യക്തിയെ തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നത് അവൻ മൂഢനെന്നാണ്. സ്തോത്രം. ദൈവ വിഷയങ്ങളിൽ സമ്പന്നരായി തീരുവാനിടയാകണം. നമുക്കെല്ലാവർക്കും കേട്ട ഒരു കഥയുണ്ടല്ലോ. ആമീൻ. ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ സ്തോത്രം താൻ ലവ് ബേഡ്സിനെ വളരെയധികം ഇഷ്ടപ്പെടുവാനായിട്ടിടയായി. ഒരു സമയത്ത് മാർക്കറ്റിൽ പോയി ഒരു ലവ് ബേഡിനെ താൻ വാങ്ങിച്ചു, താൻ കൂട്ടിൽ കൊണ്ടുവന്നിട്ടു. ആരംഭ സമയത്ത് അതിന് വേണ്ടതായ ആമീൻ തീറ്റയെല്ലാം കൊടുക്കാനിടയായി. വെള്ളം കൊടുത്തു, വളരെ ആമീൻ മേൽനോട്ടം ചെയ്ത് എപ്പോഴും അതിൻ്റെ പുറകെയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ആമീൻ ആ മേൽനോട്ടത്തിനൊക്കെ ഒരു കുറവ് സംഭവിക്കാനായിട്ടിടയായി തീർന്നു. പിന്നീട് ഇതിനെ വല്ലപ്പോഴും നോക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. പിന്നീട് പിന്നെ നോക്കുവാനായിട്ടേ കഴിഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആമീൻ താൻ നോക്കുമ്പോൾ ആ കൂട്ടിനകത്ത് ആ ലവ് ബേർഡ് ആമീൻ ഉറുമ്പ് ആമീൻ ഉറുമ്പ് അതിൻ്റെ മേൽ പൊതിഞ്ഞിരിക്കുന്ന ഒരനുഭവം. ആ ഭക്തൻ ഇങ്ങനെയാണ് പറയുവാനിടയായത്, ഹല്ലേലൂയ്യ, സ്തോത്രം, നീ നിന്റെ പുറമേ ഉള്ളതിന് വേണ്ടി പരക്കം പാഞ്ഞു, ഈ കൂട്ടിനകത്തിരിക്കുന്ന പക്ഷിയെ നീ എത്രമാത്രം നോക്കി. എന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് വേണ്ടി, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ആമേൻ നിത്യതയിലായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, ആമേൻ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ബദ്ധപ്പെടുന്നില്ല എങ്കിൽ, ഭൗതികമായ വിഷയങ്ങളുടെ പരക്കം പാച്ചിലിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി, ഒന്നുകൂടി പറഞ്ഞാൽ തിന്നുക കുടിക്കുക ആഹ്ലാദിക്കുക നാളെ മരിക്കും എന്നുള്ള തത്വത്തെ പിന്തുടരുന്ന വ്യക്തി, എത്ര പഠിപ്പുള്ള വ്യക്തിയായാലും എത്ര കഠിന പരിശ്രമം ചെയ്യുന്ന വ്യക്തിയായാലും ഭാവിയെക്കുറിച്ച് അനവധി പദ്ധതികൾ മെനയുന്ന വ്യക്തിയായാലും ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് കർത്താവ് വിളിക്കുന്നത് മൂഢ എന്നാണ്. എന്നാൽ ആമീൻ സ്വരം ജ്ഞാനി എന്ന് പറഞ്ഞ ആരാണെന്നറിയാമോ? ഇത്രയും നന്മകളെല്ലാം തരുമ്പോഴും ദൈവമാണ് ഈ നന്മകളൊക്കെ നൽകിയത്, ദൈവമാണ് എനിക്ക് ബലം നൽകിയത്, ദൈവമാണ് എനിക്ക് ശക്തി പകർന്നത്. എൻ്റെ കഴിവിനാലോ എൻ്റെ ജ്ഞാനത്താലോ അല്ല. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പോലെ യഹോവയാണ് എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് എന്ന് പറയുന്ന ആമീൻ വ്യക്തിയെ ദൈവം തിരയുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ ആമീൻ, ഒത്തിരി വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രണ്ടാമത്തെ ആമീൻ ആരാണ് ദൈവവചനാടിസ്ഥാനത്തിൽ മൂഢന്മാരെന്ന് പറയുന്നത്? ആമീൻ. ഒന്ന് കൊരിന്ത്യർ, ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 15:35-36, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ ശ്രദ്ധിച്ചേ. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധേനെ ശരീരത്തോടുകൂടി വരുന്നു എന്ന് ചോദിക്കും. അടുത്ത വാക്യം കൂടെ, ഹല്ലേലൂയ, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ആമീൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂഢൻ എന്ന് പറയുന്നത് ആരെ എന്ന് ചോദിച്ചാൽ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയെയും ദൈവവചന അടിസ്ഥാനത്തിൽ ആരാണ്? If we are not believing the resurrection, I mean, we are called as a foolish. നാം മൂഢരായിട്ടാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഹല്ലേലൂയ. ആമീൻ. ആ 15-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആമീൻ, ഒരു സമയത്ത് പുനരുത്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്ന് വിശ്വസിച്ചവരാ. എന്നാൽ പിന്നീട് അവരതിനെ സംശയിക്കുവാനിടയായി. പിന്നീട് അവർ അതിൽ വിശ്വസിക്കുവാനായിട്ട് താല്പര്യം കാണിച്ചില്ല. അവരോട് പറയുകയാണ്, ആമീൻ, മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് എങ്ങനെയാണ് ഉയർക്കുന്നത്? ഞാൻ ഖേദത്തോടുകൂടി പറയട്ടെ, ഇന്ന് പ്രസംഗകരിൽമാരിൽ പോലും കർത്താവിൻ്റെ ഹല്ലേലൂയ മടങ്ങി വരവിനെയോ ആമേൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനെയോ വിശ്വസിക്കാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവം തിരയുന്ന ആരെയെന്ന് ചോദിച്ചാൽ ആമേൻ ആമീൻ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ആമീൻ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നുള്ള ആ വിശ്വാസത്തോടെ ജീവിക്കുന്ന വ്യക്തികളെയാണ് ഹല്ലേലൂയ ദൈവം തിരയുന്നത്. ഒരിക്കലും ഒരു മഹാനായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട്
ഐ മീൻ സ്തോത്രം, ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ഒരു മഹാനായ വ്യക്തി ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാ മരിച്ചവര് ഐ മീൻ ഉയർക്കുന്നത്? അത് ഈ ലോജിക്കിന് യോജിക്കുന്നതല്ലോ എന്ന് പറയുവാനിടയായി. ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യം, ഒരു കാന്തം കൊണ്ടുവന്നിട്ട് ഐ മീൻ ആ ഭൂമിയുടെ മുകളിലൂടെ ഒന്ന് ഐ മീൻ ഒന്ന് ഐ മീൻ ഒന്ന് മൂവ് ചെയ്യുവാനിടയായി. മൂവ് ചെയ്ത സമയത്ത് ആ പൊടിയിൽ ഐ മീൻ ലയിച്ചിരിക്കുന്ന ആ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇരുമ്പ് പൊടികളെല്ലാം ആ കാന്തത്തിലേക്ക് ആകർഷിക്കുവാനിടയായി. മരിച്ചവർ ഇതുപോലെ മണ്ണോട് ചേർന്നാലും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ആമേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും എന്നതിന് തെളിവായി കാണിക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ആരാണ് മൂഢന്മാരെന്ന് ചോദിച്ചാൽ, ദൈവ വിഷയങ്ങളിൽ സമ്പന്നരാകാതെ ഭൗമികമായ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നത നേടുവാൻ വേണ്ടി പരക്കം പായുന്ന വ്യക്തി, ദൈവവചനാടിസ്ഥാനത്തിൽ അവർക്ക് പേരുന്നത് മൂഢന്മാരെന്നാകുന്നു. രണ്ടാമത്തത്, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയെയും ദൈവനെ ചൂണ്ടിക്കാണിക്കുന്നത് മൂഢ എന്നാകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമീൻ. റോമാലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമീൻ, ഹല്ലേലൂയ, ദൈവമെന്നറിഞ്ഞിട്ടും, ആമീൻ, ദൈവമെന്ന് അറിഞ്ഞിട്ടും. ഒന്നാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ്, ദൈവമെന്നറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കരയറ്റുകയോ, ദൈവമെന്നോർത്തും മഹത്വം കരയറ്റുകയോ, നന്ദി കാണിക്കാതെയേ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തുന്നു. അവർ തങ്ങളുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്തത്, അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായിപ്പോയി. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാ മൂഢന്മാരെന്ന് ചോദിച്ചാൽ, ദൈവമെന്നറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ ഈ ആരാധനയ്ക്ക് കടന്നു വന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതും ദൈവത്തെ ആരാധിക്കേണ്ടതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും ദൈവാലയത്തിൽ കടന്നു വന്ന് ഇതൊന്നും ചെയ്യാതെ ആമേൻ ജസ്റ്റ് ഒരു കാഴ്ചക്കാരായി, ജസ്റ്റ് ഒരു കേൾവിക്കാരായി നിൽക്കുന്നുവെങ്കിൽ വചനം നമ്മെ വിളിക്കുന്നത് ആ പേര് തന്നെയാണ്. എന്നാൽ ദൈവം ആമേൻ നമ്മെ ബുദ്ധിമാന്മാരാക്കി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആകണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനിഷേധികളായ അനേകം മൂഢന്മാരുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ജ്ഞാനികളെ ദൈവം ഈ കാലത്ത് തിരയുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവ വിഷയങ്ങളിൽ സമ്പന്നരായി തീരാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ ആശ്ചര്യമായി ഉയർക്കും എന്ന് നമുക്ക് വിശ്വസിപ്പാൻ കഴിയട്ടെ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഘത്തിൻ്റെ പ്രബോധനം അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ളതായ സമയം